നയതന്ത്ര ബാഗേജിൽ സ്വർണം കടത്തിയ കേസിൽ ജനൻ ടി വി മുൻ കോഓർഡിനേറ്റീവ് എഡിറ്റർ അനിൽ നമ്പ്യാർക്കെതിരെയുള്ള സ്വപ്ന സുരേഷിന്റെ മൊഴി ചോർന്നത് പ്രിവന്റീവ് വിഭാഗത്തിൽ നിന്നല്ലെന്ന് കസ്റ്റംസ് ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട്. നയതന്ത്ര ബാഗൽ എന്ന പ്രസ്താവന ഇറക്കാൻ UAE കോൺസുലേറ്റിനോട് പറയണമെന്ന് ഫോണിലൂടെ നിർദ്ദേശിച്ചത് അനിലായിരുന്നു എന്നാണ് സ്വപ്ന സുരേഷ് കസ്റ്റംസിന് നൽകിയ മൊഴി. ദേശീയ ശ്രദ്ധ നേടിയ സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിക്കുന്നത് കസ്റ്റംസിൻ്റെ കൊച്ചിയിലെ പ്രിവൻറ്റീവ് വിഭാഗമാണ്. BJP അനുകൂല ചാനലിൻ്റെ മേധാവിയും സ്വർണ്ണക്കടത്ത് കേസിൽ കുരുങ്ങിയതോടെ ഇത് സംബന്ധിച്ച വാർത്തകൾ ഇനി ചോരാതിരിക്കാൻ ജാഗ്രത പുലർത്തണമെന്ന് ഉന്നത തലങ്ങളിൽ നിന്ന് കസ്റ്റംസിന് രഹസ്യനിർദ്ദേശം നൽകിയിരിക്കുകയാണ്. 30 കിലോ സ്വർണം പിടികൂടിയ വാർത്താ ചാനലുകൾ ബ്രേക്കിംഗ് ന്യൂസായി നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് അനിൽ നമ്പ്യാർ സ്വപ്നയെ വിളിച്ചത്. ബാഗ് വ്യക്തിപരമായി അയച്ചതാണെന്ന് പറയാനും അനിൽ ഉപദേശിച്ചു. കൂടാതെ BJP സഹായിക്കാൻ കോൺസുലേറ്റിനോട് പറയണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതായും സ്വപ്നയുടെ മൊഴിയിലുണ്ട്. സ്വപ്നയും അനിൽ നമ്പ്യാരുമായുള്ള ബന്ധവും BJP വേണ്ടി അനിൽ നടത്തിയ അഭ്യർത്ഥനയും പുറത്തായതോടെ BJP നേതൃത്വം വെട്ടിലായി. ദേശീയ അന്വേഷണ ഏജൻസി രാജദ്രോഹ കുറ്റം ചുമത്തിയ കേസിൽ BJP അനുകൂല ചാനലിൻ്റെ തലവനെ കസ്റ്റംസ് നിരീക്ഷണ തടവിലാക്കിയതും പാർട്ടിക്ക് നാണക്കേടായി. BJP വേണ്ടി അനിൽ സംസാരിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്ന കാര്യം പുറത്താകുമെന്നതായതോടെ കസ്റ്റംസ് അന്വേഷണ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും കേന്ദ്രം പൂച്ചു തുടങ്ങിട്ടു. തുടർന്നാണ് സ്വപ്നയുടെ മൊഴി പുറത്തു വന്നതിനെക്കുറിച്ച് ആഭ്യന്തര അന്വേഷണം നടത്താൻ തീരുമാനിച്ചത്. അനിൽ നമ്പ്യാരുടെ മൊഴികൾ കസ്റ്റംസ് പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല. കേസിൻ്റെ അന്വേഷണഗതി തങ്ങൾക്കെതിരായതോടെ സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിക്കുന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ ഓരോരുത്തരെയായി മാറ്റുകയാണ്. കൊച്ചി കസ്റ്റംസ് പ്രിവൻറ്റീവ് അസിസ്റ്റന്റ് കമ്മീഷണർ NS ദേവിനെയാണ് അവസാനം സ്ഥലം മാറ്റിയത്. ഇദ്ദേഹത്തെ അന്വേഷണ സംഘത്തിൽ നിന്നുകൂടി ഒഴിവാക്കിയിട്ടുണ്ട്. ജനം കോഓർഡിനേറ്റീവ് എഡിറ്ററായിരുന്ന അനിൽ നമ്പ്യാരുമായി ബന്ധപ്പെട്ട സ്വപ്ന സുരേഷിൻ്റെ മൊഴി മാധ്യമങ്ങൾക്ക് ചോർന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ മാറ്റമെന്ന സൂചനയുണ്ട്. സ്വപ്നയുടെ മൊഴിയിൽ ഈ ഭാഗം മാത്രമായി ചോർന്നത് BJP പ്രതിരോധത്തിലാക്കിയിരുന്നു. ആദ്യഘട്ടത്തിൽ അന്വേഷണത്തിന് നേതൃത്വം നൽകിയ ജോയിന്റ് കമ്മീഷണർ അനീഷ് പി രാജനെ നാഗ്പൂരിലേക്ക് മാറ്റിയിരുന്നു. സ്വർണ്ണക്കടത്ത് പിടിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരും കസ്റ്റംസ് ഓഫീസിലേക്ക് വിളിച്ചിട്ടില്ലെന്ന് ഇദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ചതിനെ തുടർന്നായിരുന്നു മാറ്റം. എട്ടുപേരെയും അതോടൊപ്പം മാറ്റി. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനീകം ഓൺലൈൻ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒപ്പം ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ജനീകം ഓൺലൈൻ ഫേസ്ബുക്ക് ആൻഡ് യൂട്യൂബ് ചാനൽ.